ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രൊമോഷൻ വീഡിയോ മാത്രം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്നിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ ഇല്ല വീഡിയോ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അത് എഡിറ്റ് ചെയ്തിടാനുള്ള നേരമൊന്നും കിട്ടണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ അവർ സംസാരിക്കാനൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ റയനും റിച്ചാർഡുമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. കാരണം റോജർ വർക്കിലായതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ സംസാരിക്കാനുള്ള നേരമൊന്നും കിട്ടില്ല. ഇവർക്ക് രണ്ടാൾക്കും സംസാരിക്കാനുള്ള കുറേ കാര്യങ്ങളുമുണ്ട്, ടൈമുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനല്ലേ പിന്നെ താഴ്ത്തലല്ലേ, റോജർ മുകളിലുമല്ലേ. അപ്പോൾ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ്, അത് കേൾക്കാതെ പോയാൽ എനിക്കൊരു വിഷമമാണ്. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യലൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ സംസാരവും കേട്ടിട്ടിരിക്കുക. അതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ഇടാനായിട്ട് പറ്റാത്തത്, ഡെയിലി ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ചെടികളുടെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെടികൾ റോസെല്ലാം ഏകദേശം മുരടിപ്പായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ നോക്കാത്തത് കൊണ്ടാണ് കേട്ടോ, അത് നോക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഈ ഒരു അഡീനിയത്തിലൊക്കെ ഒത്തിരി പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ചൈനീസ് വാത്സവം എന്നല്ലേ ഇതിനെ പറഞ്ഞത്. ഈ സംഭവം നമ്മൾ മേടിച്ചിട്ട് രണ്ട് ചെടിച്ചെട്ടി 300 രൂപയൊക്കെ വെച്ച് 600 രൂപയൊക്കെ രണ്ടെണ്ണം മേടിച്ചിട്ട് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ എന്തോ ഒരു കേട് പിടിച്ച് പോയി. അതിനകത്തു നിന്നൊരു തണ്ട് ഞാൻ കുത്തി വെച്ചതായിരുന്നു, ഇപ്പം ഇത്രയും വലുതായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ, പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരിച്ചെടിയാണ് ഉള്ളത്. അപ്പോൾ റോസിന് ഒരുപാട് പൂക്കൾ ണ്ടെങ്കിലും ആ ഭംഗിയായിട്ടുള്ള പൂക്കൾ പണ്ടത്തെ പോലെ അല്ല, ഇത്തിരി മുരടിപ്പ് ആയിട്ടുണ്ട്. ഞാൻ മരുന്ന് പിടിക്കണില്ല, വളവും ഇടണില്ല, ഒന്നും ചെയ്യാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലും വരണം, ടൈമൊക്കെ കറക്റ്റായി വന്നു കഴിഞ്ഞാൽ ഞാനതൊക്കെ വളമൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുകയുള്ളൂ കേട്ടോ. ഇപ്പം ചുമ്മാ ചെടി നനച്ചു കൊടുക്കും, ഞാൻ നനക്കും അല്ലെന്നുണ്ടെങ്കിൽ പപ്പ നനക്കും, ഞങ്ങൾ രണ്ടുപേരും ചെയ്യും, വേറെ ആരും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചത് നമ്മുടെ ചെടികളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് ഞാൻ ചെടികൾ ആദ്യം കാണിച്ചതാണ് കേട്ടോ. കുറേ പേര് എപ്പോഴും ചോദിക്കും ചെടികളുടെ കാര്യം. അപ്പോൾ ഇന്ന് ഇൻസ്റ്റൻറ്റ് പാലപ്പം അല്ലെന്നുണ്ടെങ്കിൽ വെള്ളയപ്പം, ഞങ്ങളുടെ നാട്ടിൽ വെള്ളയപ്പം എന്നാണ് കൂടുതൽ പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞു പോണത്. അപ്പോൾ ഞാൻ ഇത് ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്, കാരണം ഞാൻ ഏകദേശം ഒരു 3 കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട്, അതിനാണ് ഞാൻ ഒരു കപ്പ് ചോറെടുത്തത്. ഇപ്പം ഞാൻ ഇതിനകത്ത് 2 കപ്പാണ് അരിപ്പൊടി ഇട്ടേക്കുന്നത്. പിന്നെ 1 കപ്പിന് 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈസ്റ്റ് 1/2 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയാണ്, തേങ്ങക്ക് പകരം വെളിച്ചെണ്ണയുടെ ഒരു രുചി വരുമ്പോൾ തേങ്ങയുടെ രുചിയും ഉണ്ടാകും, സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്യേണ്ടതാണ്, കാരണം ഈസ്റ്റ് ഇതിൻ്റെ മീതിൽ തന്നെ കിടക്കുമ്പോൾ ഈ ചൂടുവെള്ളം നമ്മൾ ഒഴിക്കുന്നത് ചിലപ്പോൾ ഈസ്റ്റ് പിന്നെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഈസ്റ്റിനെ ഞാനൊന്ന് താഴേക്കാൻ വേണ്ടി മാത്രമാണ് ആദ്യം ഒന്ന് ഇളക്കിയത്. അപ്പോൾ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് ചൂട് വേണ്ട, എങ്കിലും അത്യാവശ്യം ചൂട്, നേരെ ചൂടിനാലും കുറച്ചും കൂടി ചൂട് വേണം, എന്നാലേ ഈ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ചൂടുവെള്ളിക്കുന്നത്. എന്നിട്ട് കംപ്ലീറ്റ് കട്ട അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തി ഇളക്കിയിടണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ബ്ലെൻഡായിട്ട് കിട്ടില്ല, കാരണം ഇത് കട്ട പോലെ അരിപ്പൊടി ഇടക്കിടക്ക് കിടക്കും. അതിന് അതുകൊണ്ട് ശരിക്കും നമ്മളൊന്ന് കുത്തി ഇളക്കിയതിന് ശേഷം മാത്രം ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ചോറ് അരയും ചെയ്യണം കേട്ടോ, ചോറ് അരയും ചെയ്യണം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഒരു ബാക്കിയുണ്ടായിരുന്ന കുറച്ച് അരിപ്പൊടി, അതായത് ഞാൻ 1 കപ്പോളം ഇപ്പം ഒറ്റക്ക് ഇട്ടിട്ടാണ് അത് അടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യത്തേല് 2 കപ്പും പിന്നെ 1 കപ്പ് ഒറ്റക്ക് ഇട്ടിട്ട് അടിച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പം തന്നെ ചേർത്തേക്കണം, കാരണം ഇത് ഇനി പൊങ്ങി വരുമ്പോൾ അപ്പം തന്നെ നമുക്ക് ചൂടാനുള്ളതല്ലേ. പിന്നെ കടല ഫ്രിഡ്ജിൽ കുറച്ച് വേവിച്ചതുണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ തന്നെ ഒന്ന് അരച്ചിട്ട് അത് കടലക്കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്, കാരണം കടലക്കറിയിൽ നമ്മൾ അധികം കടല വേവിച്ച വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് ഇത്തിരി ടേസ്റ്റ് കിട്ടും, അപ്പോൾ അരച്ചത് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാവ് പൊങ്ങി വരാനായിട്ട് 1/2 മുതൽ 1 മണിക്കൂർ വരെ ടൈം വേണം. അപ്പോൾ പപ്പ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വന്ന് ഭക്ഷണം ചോദിച്ചു, അപ്പോൾ അത്രയും നേരത്തെ പോകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല.
അപ്പോൾ ഏതായാലും മാവ് പൊങ്ങിയിട്ടില്ല, കടലക്കറി മാത്രം റെഡി ആയിട്ടുണ്ടത്. കാരണം കടലക്കറി വെന്ത കടല ഇരിക്കുന്നതോടെ എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആക്കിയെടുത്താൽ മാത്രം മതിയായിരുന്നു. പക്ഷെ മാവ് പൊങ്ങിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഏതായാലും പൊങ്ങാത്ത മാവ് വെച്ച് തന്നെ ഒരു 4 വെള്ളയപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പപ്പയ്ക്ക് കൊടുത്ത്, പിന്നീടാണ് മാവ് പൊങ്ങി വന്നത്. അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നില്ലെന്നുണ്ടെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എണ്ണവും കുറയും, അതുപോലെ വെള്ളയപ്പം സോഫ്റ്റ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ പൊങ്ങാത്ത വെള്ളയപ്പം ഇങ്ങനെ എന്തെന്നാ പറയാനുള്ള ഹോൾസ് ഭയങ്കര കുറവായിരിക്കും, അന്ന് ഇങ്ങനെ പഞ്ഞു പോലെ ഇരിക്കും. പക്ഷെ അതൊരു വെയിറ്റ് ഉണ്ടാവും വെള്ളയപ്പത്തിന്, അതാണ് പൊങ്ങാതെ ഉണ്ടാക്കും വെള്ള വെള്ളയപ്പത്തിൻ്റെ. സോഫ്റ്റൊക്കെ തന്നെ ഇരിക്കുള്ളൂ, കാരണം നമ്മൾ ചോറും ആ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അരച്ചേക്കണോണ്ട് തന്നെ സോഫ്റ്റായിട്ടൊക്കെ വരും കേട്ടോ. പക്ഷെ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയാണ് പറ്റിയത്. അങ്ങനെ ഞാൻ കടലക്കറി എനിക്ക് അറിയില്ലായിരുന്നു, നേരത്തെ പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കടലക്കറി ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ കടലക്കറി വെച്ച് അവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഫുഡ് ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുട്ടുണ്ടാക്കിയാൽ, അങ്ങനെ നേരത്തെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കും, പുട്ട് പൊങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആക്കാം. അപ്പോൾ ഏതായാലും തേങ്ങ ചിരണ്ടിയതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാൻ നിന്നില്ല, ഇത് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് കണ്ടത്. ഇത് പൊങ്ങിയിട്ടില്ല, അപ്പോൾ പൊങ്ങാതെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊടി പൊടിയായിട്ടുള്ളൊരു ഹോൾസ് പൊങ്ങി വരണേയുള്ളു. പാപ്പയ്ക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഒന്നും പറയുകയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളായിരുന്നു, പെട്ടെന്ന് തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വേഗം തന്നെ ആദ്യത്തെ അപ്പത്തിനെ കൂടി തന്നെ കറിയായിട്ട് അങ്ങോട്ട് കൊടുത്ത്, പിന്നെ അടുത്ത അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നേച്ച്. അങ്ങനെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയത്. അപ്പോൾ അത്യാവശ്യം ഒരു 4 വെള്ളയപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ നിർത്തി അത് മൂടി വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് അപ്പം ഉണ്ടാക്കിയത്. കാരണം മറ്റുള്ളവരെല്ലാവരും വീട്ടിൽ തന്നെയുള്ളവരാണ്, അവർക്ക് സാവധാനം ഇതുപോലെ പൊങ്ങിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പൊങ്ങി കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന അപ്പം എന്ന് പറയുമ്പോൾ നല്ല ഒരുപാട് ഹോൾസായിട്ട് നല്ല നൈസായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ലൈറ്റ് വെയിറ്റും ആയിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും ആദ്യമായിട്ട് അപ്പമാണ് കേട്ടോ പൊങ്ങിയതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് നല്ല ഓരോ തവണ ഇടുമ്പോഴും നല്ല കൂടുതൽ കൂടുതൽ നല്ല ഹോൾസ് ആയിട്ടൊക്കെ വന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നത്തെ അപ്പോൾ നന്നായത്. അപ്പോൾ പപ്പയ്ക്ക് ഏതായാലും അങ്ങനെ കഴിച്ചിട്ട് പോയി. പപ്പയ്ക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ ഹോൾസ് ഉണ്ടാകുന്നൊന്നും പുള്ളി നോക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് വേണ്ട, ഇതിപ്പോൾ നല്ല വെള്ളയപ്പൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് റൂബി ഇവിടെ കിടന്നിട്ട് കൂർക്കം വലിച്ചുറങ്ങണേ കേട്ടോ, അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യം മാത്രമേ ഇന്ന് ചെയ്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നൊരു ലേറ്റ് മാസ് ഉണ്ട്, അതിന് പോകണം, അത് ഒരു 11 മണിക്കാണ്. അപ്പോൾ ഞാനും റയാനും കൂടിയിട്ടാണ് പോകണത്. അപ്പോൾ കറികൾ വെക്കാനൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ 11 മണിക്കൊക്കെ പോകേണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇത് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോൻ്റെ കാലത്തുള്ള വർക്കുണ്ട്. അപ്പോൾ അതും ഈ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ചെയ്യാനുള്ള നേരെ കിട്ടുള്ളൂ. ക്ലീനിങ്ങ് മറ്റുള്ള ഒന്നും ചെയ്തിട്ടില്ല, ഞാനും റയാനും കൂടി. അപ്പോൾ നമ്മൾ ഈ ലേറ്റ് മാസിനൊക്കെ പോകുമ്പോൾ കൂടുതലും വൈറ്റ് കളറിലുള്ളതൊക്കെ ഇട്ടിട്ടാണ് സാധാരണ പോകണം കേട്ടോ. അതുകൊണ്ടാണ് റയനും ഞാനും ഒക്കെ വെള്ളം ഇട്ടേക്കണം. അപ്പോൾ അതിന് എനിക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ഈ ഒരു കുർത്തിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. കാരണം ആ കുർത്തിയൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല മേടിച്ചിട്ടെന്ന് തോന്നുന്നു. ഒരു തവണ എന്തോ ഞാൻ ചെടി മേടിക്കാനൊക്കെ പോയില്ലേ, ആ സമയത്ത് ഇട്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടിയിൽ ആ കുർത്തി, അങ്ങനെ ആ കുർത്തിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പള്ളിയിലെ മാസമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ കറികളൊക്കെ ഞാൻ തലേന്ന് വെച്ച കറികളായിരുന്നത്, കാരണം എനിക്ക് അന്നത്തെ ദിവസം വെക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ തലേ ദിവസം വെച്ച കറികളായിരുന്നു. അപ്പോൾ അത് വന്ന് കഴിഞ്ഞ് 1 മണിക്ക് തന്നെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. 1 മണിക്ക് മുമ്പേ തന്നെ എത്തി. അങ്ങനെ റോജറിന് ഭക്ഷണം കൊടുത്തു. അപ്പോൾ റിച്ചാർഡിന് ഇല്ലായിരുന്നു ദിവസം. അപ്പോൾ റിച്ചാർഡിന് വേണ്ടിയിട്ട് ഉച്ചക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, റോജർ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ മീനിൻ്റെ 2 വറുത്തതും വെച്ചതും മാത്രം, തലേന്ന് തന്നെ വെച്ചിരുന്നതായതുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നില്ല. പിന്നെ ഈ കൂന്തൽ നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഷാജി വന്നിട്ടുണ്ട്. അപ്പോൾ കൂന്തൽ റയന് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് ചോദിച്ച് കൂന്തൽ അത് വിട്ട് കളയണ്ടെന്ന് വിചാരിച്ച് മേടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. തിരിച്ച് വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റയന് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ. അപ്പോൾ അത് ഉണ്ടാക്കാൻ മമ്മി എന്ന് പറഞ്ഞിട്ട് അവനും ഞാനും കൂടി ഇരുന്നാണ് കൂന്തൽ ക്ലീൻ ചെയ്തത് കേട്ടോ. ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇനി എടുത്ത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് കയറ്റണ്ട, ഏതായാലും ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, സവാള, വെളുത്തുള്ളിഞ്ചിയൊക്കെ ഇട്ടിട്ട്
നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇത്തിരി തേങ്ങക്കൊത്ത്, അപ്പോൾ റയന് തേങ്ങക്കൊത്ത് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ തന്നെ തേങ്ങയൊക്കെ പൊതിച്ച് തന്ന് ഞാൻ കൊത്തിയെടുത്ത് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ഒന്ന് നല്ലതായിട്ട് തന്നെ കളർ മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ വേവിച്ച കൂന്തലിടണം. അപ്പോൾ കൂന്തലിൻ്റെ അകത്ത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇത്ര ഇട്ട് വേവിച്ച് വറ്റിച്ചെടുത്ത കൂന്തലാണ് ഇട്ടേക്കണത്. ആ വെള്ളം കളയരുത്, വേവിച്ച വെള്ളം കളയണ്ട. എന്നിട്ട് ആ കൂന്തലിട്ട്, കാരണം അവന് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. തക്കാളിയൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രേവിയുള്ള കറി, അപ്പോൾ അവന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇത് എടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ തക്കാളി ഇടണ്ടെന്ന് അന്നും പറഞ്ഞ് ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതുപോലെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാലും നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രത്തിന് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചൂട് ഒന്ന് തീരുന്നവരെ അല്ലെങ്കിൽ അടിവശം കരിയും, അതുകൊണ്ട് അങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്ലീനിങ്. ഇന്ന് ഒരുപാട് ജോലിയുള്ള ദിവസമായിരുന്നു. ആ ഒരുപാട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻ തുടക്കൽ. അപ്പോൾ പപ്പ എല്ലാ ഫാനും തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം. പക്ഷേ ഈ ഒരു ഫാൻ മാത്രം തുടച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഫാൻ തുടക്കണ എല്ലാ ഫാനും തുടക്കുന്ന സമയത്ത് റിച്ചാർഡ് ആ റൂമിൽ കിടന്നുറങ്ങണേയിരുന്നു. അപ്പോൾ പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ മീതിലേക്ക് വീഴില്ലെന്ന് വെച്ചിട്ട് അവിടെ കയറി തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫാനിൽ നല്ല അഴുക്കുണ്ടായിരുന്നു. പിന്നെ ഫാന് ഒരെണ്ണം വേറെ മേടിച്ചിടണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ക്ലീനിങ്ങിനും അങ്ങോട്ട് കയറാതിരുന്നത്. പക്ഷേ ഫാൻ മേടിച്ചിട്ടും ഇല്ല, അതിൽ അഴുക്കുമുണ്ട്. അപ്പോൾ റയൻ അത് കയറി ക്ലീൻ ചെയ്ത് പിന്നെ ഈ ഇത് നമ്മുടെ കിടക്കുകൾ രണ്ടും പിള്ളേർ രണ്ടൊരു മുറിയിലുള്ള കിടക്കുക. അപ്പോൾ ഇതേ ഈ ഫാൻ കൂടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ട്. ആ ഫാന് ഒട്ടും കാറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പെഡസ്റ്റൽ ഫാൻ കൊണ്ടുവന്നിട്ട് വെച്ചേക്കുന്നത്. രണ്ട് ഫാനിട്ടാണ് ഇവർ കിടക്കുന്നത്. കാരണം രണ്ട് പേര് ഒരു റൂമിൽ കിടക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കില്ലേ. റയൻ താഴെ ബെഡിട്ട് കിടക്കും, കാരണം മുകളിലത്തെ മുറിയിൽ ആർക്കും കിടക്കണ്ട. അപ്പോൾ മുകളിൽ നിന്ന് ബെഡെടുത്ത് താഴെ കൊണ്ടുവന്നിട്ട് രണ്ടാളും കൂടി ഒരു റൂമിലാണ് കിടക്കുന്നത്. കാരണം ആ കട്ടിലും ചെറുതാണ്, ഒന്നിച്ച് ആ കട്ടിലിൽ കിടന്നാൽ തിരിയാനും അറിയാനും പറ്റില്ല. അതാണ് സംഭവം. അപ്പോൾ ബെഡെല്ലാം വെയിലത്തിട്ട് റിച്ചാർഡ് കൊണ്ടുപോയിട്ട് ഉണക്കിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചതാണത്. അപ്പോൾ അതെല്ലാം നമ്മൾ റൂമെല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ച് അത് അവൻ്റെ കട്ടിലൊക്കെ ഒന്ന് വെള്ളം മുക്കി തുടച്ച് ജനലെല്ലാം തുടച്ച് അതെല്ലാം റയൻ ചെയ്തു കേട്ടോ. പിന്നെ അടിച്ചു വാരി തുടച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ബെഡൊക്കെ ഇട്ട് ഷീറ്റൊക്കെ ഇട്ടത്. അപ്പോൾ അലക്ക് ഇന്ന് നന്നായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരുപാട് ജോലിയായിരുന്നു. പിന്നെ എൻ്റെ മുറിയില എല്ലാവരുടെയും ഷീറ്റുകളൊക്കെ മാറ്റി ഇനി മുകളിലത്തെ മുറിയിലത് മുകളിലത്തെ രണ്ട് അവിടുത്തെ ഉള്ള ബെഡും ഷീറ്റെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനത് അടുത്ത ദിവസമൊക്കെയാണെന്ന് വെച്ച് ഇപ്പോൾ താഴേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്ത് പുതപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, അപ്പോൾ രണ്ട് അലക്കുണ്ടായിരുന്നു, അപ്പോൾ രണ്ട് അലക്കും. അതൊക്കെ കഴിഞ്ഞ് വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഭയങ്കര മഴയായിരുന്നു, ശക്തിയായ മഴയായിരുന്നു കേട്ടോ. ചൂടിങ്ങനെ ശക്തിയായി നിന്ന് ആ സമയത്താണ് ഇങ്ങനെ മഴ പെട്ടെന്ന് അങ്ങോട്ട് പെയ്തത്. അങ്ങനെ നല്ല ശക്തിയായ മഴയായിരുന്നു ഇന്നലെ ഇവിടെ. അതെന്ന് വെച്ചാൽ മഴ ശക്തിയായി അങ്ങോട്ട് പെയ്യും നിൽക്കും, വീണ്ടും ഒരു മഴയും കൂടി ശക്തിയായിട്ട് പെയ്യും. അങ്ങനെ രണ്ട് മഴയാണ് ഇവിടെ ഇന്നലെ പെയ്തത്. അങ്ങനെ ക്ലീനിങ് ജോലികളൊക്കെ ഏകദേശം ഒതുങ്ങി, തുണികൾ മടക്കാനുള്ളത് മടക്കി, എല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി പറഞ്ഞതുപോലെ റിച്ചാർഡ് ഭക്ഷണം കഴിക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ സമയത്ത് ഞാൻ മുട്ട പൊരിക്കല ചിക്കൻ വർക്കല ചെയ്യണം, പക്ഷേ ഇപ്പോൾ അത് ഒന്നും വേണ്ടെന്നാണ് പുള്ളി പറയണത്. അതുകൊണ്ട് ദേ ഇത്തിരി ക്യാബേജ് ഒന്ന് വെറുതെ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് ഇത്തിരി ഇഞ്ചി അരി ചെയ്ത് വിട്ടിട്ട് ഇത്തിരി കടലപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് ബോള് പോലെ ആക്കിയെടുത്ത്. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ ഇത് എന്താണ് ക്യാബേജ് ഇങ്ങനെ നമ്മൾ ഒന്ന് ഉപ്പിട്ടിട്ട് ഞരടി പിഴിഞ്ഞ് വെള്ളം കളയണം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമായി പോകുള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഈ വെച്ചേക്കണത്. എന്നിട്ടാണ് ഈ കടലപ്പൊടിയും ഉപ്പും ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അതിനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കൂല. എന്ന് പറഞ്ഞ പോലെ ക്യാബേജിൻ്റെ വടയും ഉണ്ടാക്കൂല, എന്ന് പറഞ്ഞ പോലെയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. ബോൾസ് പോലെ ആക്കി എടുത്തെന്ന് മാത്രം, പക്ഷേ ഇതിങ്ങനെ നീളത്തിൽ നീളത്തിൽ കിടക്കണതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണതുകൊണ്ട് ഒരു പക്ക എന്താ പറയണത് പിന്നെ ഉള്ളിവട സവാള ഇങ്ങനെ ഉണ്ടാക്കൂലേ, അന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പായിട്ട് ഇരുന്നേച്ച് ഇത് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ചോപ്പറിലിട്ട് പൊടി തരിതരി പോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് ഇത്തിരി സോഫ്റ്റായിട്ടാണ് ഇരുന്നതെന്നാണ് റിച്ചാർഡ് പറഞ്ഞത്. റിച്ചാർഡ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ആക്കിയെടുത്തപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോഫ്ത ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ക്രിസ്പായിട്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഇതിങ്ങനെ ചെയ്തപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്ന് ഇത് ഒരു ഒരു പാക്കറ്റിന് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു പാക്കറ്റ് ചിങ്സിൻ്റെ മിക്സ് അത് അതിന് മാത്രം
മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ബോൾസായിട്ട് പിടിച്ചിട്ട് കറക്റ്റായിട്ട് വനുണ്ടായിരുന്നില്ല കേട്ടോ, ഇങ്ങനെ നീളത്തിൽ കിടക്കണോണ്ട്. എങ്കിലും ഒരു വിധത്തിൽ അങ്ങനെ ബോൾസാക്കി എടുത്തിട്ട് എണ്ണ വറുത്തത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് തന്നെയാണ് ചെയ്തിരുന്നതല്ല. അപ്പോൾ അങ്ങനെ അത് വേഗം ഒരു അഞ്ച് ഒരു എട്ട് ബോൾസോളം എള്ള്, കാരണം റിച്ചാന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. മറ്റുള്ളവർക്ക് ഇഷ്ടംപോലെ കറികളുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ അടുത്തടുത്ത് രണ്ട് ദിവസങ്ങളിൽ ഇത് ചെയ്യണത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം അറിയാം ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ക്യാരറ്റ്, പിന്നെ സവാള, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സെല്ലറി, ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത്. അത് എല്ലാം എണ്ണയിൽ നല്ല തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഈ ചിങ്സിൻ്റെ മിക്സും അവർ പറഞ്ഞേക്കുന്ന ഒരു പാക്കറ്റിൻ്റെ ഇതിന് 300 മില്ലി വെള്ളത്തിൽ എന്നാണ് പറയുന്നത്, അതനുസരിച്ചിട്ട് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക, അതുകൊണ്ട് മിക്സ് ചെയ്യുക, ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും ഈ ബോൾസ് എടുത്ത് അതിനകത്തേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ, അത്തരം ചെയ്താൽ മതി. അപ്പോൾ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നതിനേലും അടിപൊളി ടേസ്റ്റിലാണ് കിട്ടണത്. അപ്പോൾ അതാണ് ഇന്നും ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും പറയാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എല്ലാവരും നമ്മൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതാണ് ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ വേണ്ടത് സ്മാർട്ട് വർക്കുകളാണ്. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഹാർഡ് വർക്കും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിൻ്റെ 10 മടങ്ങ് നമ്മളുടെ നേട്ടങ്ങൾ നമുക്ക് കിട്ടും. കാരണം ഹാർഡ് വർക്ക് മാത്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഈ കൂലിപ്പണി ചെയ്യുന്നതെന്ന് പറയില്ലേ, അതായത് വെയിലൊന്നും കളയാതെ എല്ലാം കൊണ്ടുകൊണ്ടാണ് അവരവിടെ നിന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ മണ്ണ് വെട്ടലാകാം, കുഴിയെടുക്കലാകാം, കെട്ടിടം പണിയിൽ നമുക്ക് കാണാം കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ വാർക്കലൊക്കെ ചെയ്യില്ല, ആ സമയത്തൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്ന ആളുകൾ, അവർ എന്തോരം മെയിൻ പണിക്കാരെക്കാട്ടി കൂടുതൽ കഷ്ടപ്പാട് ശരിക്കും അവർക്കാണ്. ആ കഷ്ടപ്പാട് എല്ലാം ചെയ്താലും മെയിൻ പണിക്കാർക്ക് കിട്ടുന്നതിൻ്റെ 1/2 പൈസ പോലും അവർക്ക് കിട്ടുന്നില്ല, അത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് വേണം പറയാൻ. മറ്റുള്ളവർ ഇത്രയും ചെയ്യുന്നില്ല, അവർക്ക് അതിൻ്റെ 2 ഇരട്ടി പൈസ കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. ചില ആളുകൾ വീട്ടിലിരുന്നിട്ട് ചുമ്മാ ഒരു ചെയറിലിരുന്ന് ഒരു കമ്പ്യൂട്ടർ മുന്നിൽ വെച്ചിട്ട് സ്മാർട്ട് വർക്കുകൾ ചെയ്തിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോൾ, ഇങ്ങനെയുള്ളവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർക്ക് 1000 രൂപ പോലും തികച്ച് കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മൾക്ക്, അത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്മാർട്ട് വർക്കുകൾ. ഏതൊരു കാര്യത്തിനും ഒരു എളുപ്പമാർഗം കണ്ടുപിടിക്കുന്ന ചില ആളുകളുണ്ട്. അത് മനസ്സിലാക്കാതെ ആ ഒരു ഹാർഡ് വർക്കിലൂടെ നേടാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് എല്ലാ ജോലികളും കഷ്ടപ്പാടായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് കാര്യത്തിനൊരു എളുപ്പമാർഗമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അത് ചെയ്തു കഴിഞ്ഞാലാണ് സ്മാർട്ട് വർക്ക് ആകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നൊരു കാര്യം കൂടി കൂട്ടത്തിൽ പറഞ്ഞേക്കാം. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് ഇതുപോലെ പച്ചമുട്ട എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് അവർ ഇങ്ങനെ തണുപ്പിച്ച് കല്ലുപോലെ ആക്കി എടുത്തിട്ട് ഒരു ദിവസം മുഴുവൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കുറേ ദിവസമായിട്ടാണ്, ഒരു ദിവസമല്ല, ഞാനിത് വെച്ചിട്ട് കുറേ ദിവസം, ഇപ്പോഴാണ് എടുത്തത് മാത്രം. ഒരു ദിവസം വെച്ചാൽ മതി, രാത്രി വെച്ചിട്ട് രാവിലെ നമുക്ക് എടുക്കാം. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കണം സ്ക്വയറിൽ. എന്നിട്ട് നമ്മൾ ഇത് ഒരു കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഈ ബുൾസൈ പോലെ കിട്ടും. പക്ഷേ എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വെച്ചത് കുറച്ചും കൂടി അകത്തി വെക്കണമായിരുന്നു. ഞാനിത് ഇത്രയും ഇങ്ങനെ അകത്തിയാണ് വെച്ചത്, പക്ഷേ അതിങ്ങനെ വലുതായി തമ്മിൽ കൂടിപ്പോയി. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അകത്തി വെക്കണമുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും അകത്തി വെച്ചിട്ട് പോലും അത് കൂടി ചേർന്നുപോയി, കാരണം നടുഭാഗത്ത് ഇത്തിരി കുഴിവെള്ള പാത്രം ചെയ്തുകൊണ്ടാണ് അത് നടുക്കിലേക്ക് ഇങ്ങനെ ഒഴുകിയങ്ങോട് വന്നത് കേട്ടോ. പരന്ന ദോശത്തവയൊക്കെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് വെച്ചെടുത്ത് കുറച്ച് ഡിസ്റ്റൻസിൽ അത് വെച്ച് കഴിഞ്ഞാൽ ഒഴുകി വന്നാലും അങ്ങനെ അങ്ങോട്ട് മുട്ടിപ്പോകില്ല. ഇതിപ്പോൾ മുട്ടിപ്പോയി, ആകപ്പാടെ കുളമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മീൻ വറുത്ത ചട്ടിയുമായിരുന്നല്ല, അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് വന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഷേപ്പിലുള്ളതുണ്ട്. പിന്നെ ഞാൻ മറിച്ചും തിരിച്ചു നോക്കിയിട്ട് ഒന്ന് ആക്കി എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, വെറുതെ ഒരു പരീക്ഷണം ചെയ്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് റിച്ചാർഡിൽ നിന്ന് പോയി വന്നപ്പോഴത്തേക്കും എനിക്ക് മേടിച്ചിട്ട് വന്ന ഒരു സംഭവം കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റിച്ചാർഡേ, കട്ട് ചെയ്യ്, വാ കട്ട് ചെയ്യ്.
കട്ടി കത്രിക എന്നാ ഓ ഞാൻ വിചാരിച്ചു ഇരുപത്തിയായി. So what we have in front of us is that ഇത് സ്പെഷ്യൽ അത് അറ്റം വരെ കട്ടിയതിനാണ് ഞാൻ അത് എടുത്തത്. കീറി പൊളിക്കണ്ട. എനിക്കെന്ന് പറയുന്നത് കണ്ടെയ്ൻസ് എഗ് ഓൺലി. അതാ ഞാൻ പറഞ്ഞത്. ഓ ഹോ അത് ഇത് എടുത്തതാ ഞാൻ കയ്യില് ഇങ്ങോട്ടാ. ആ ബ്രൗണി മാറ്റിച്ച് മാറ്റി കളഞ്ഞോള്. അല്ലല്ല അതൊക്കെ തട്ടി കളഞ്ഞ് വേറെ ബോക്സിലാക്കിയത് ഉറുമ്പേറിയായിട്ട് അതിന്റെ ആസിഡിറ്റി കൂടിയിട്ടുണ്ടാവും. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വന്നേടാ. തല ഇങ്ങനെ ഉയർത്തി താടി ഇങ്ങനെ പൊക്കി കൊച്ചിന് ഗുഡ് നൈറ്റ് സ്വപ്നമൊക്കെ കാണണോട്ടാ. നല്ല സ്വീറ്റ് ഡ്രീംസ് കൊച്ചിന് പട്ടി ഓടിച്ചിട്ടുള്ള സ്വപ്നം കൊച്ചു കാണാൻ. എന്ത് തന്നെ ജെർക്കി ആടാ നോക്കണത് വെപ്രളം വിക്കറ്റും വേണം. ജെർക്കി എടുത്തിട്ടു ആ സോസൊക്കെ ഇട്ട് വെച്ചാൽ ബോക്സ് അതിനകത്ത് ജെർക്കി ഉണ്ട്. ആ എന്നെ വേണ്ടവാ കൊച്ചേ കിടന്നു അങ്ങ് അല്ലെങ്കിലേ.